98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 252 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 108,254 ആയി. പുതുതായി 216 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 111,538 ആയി. 2,356 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊറോണ വൈറസ് പ്രതിരോധ ശ്രമങ്ങളുടെ ഭാഗമായി അൽഷമാൽ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന സ്ഥലങ്ങൾ അണുവിമുക്തമാക്കാനുള്ള പ്രചാരണ പരിപാടികൾ സേവനകാര്യ വകുപ്പിന്റെ ജനറൽ ക്ലീനിംഗ് വിഭാഗത്തിന് കീഴിൽ നടന്നു. നോർത്ത് സിറ്റി, റുവൈസ്, ഫിഷ് മാർക്കറ്റ്, പോർട്ട് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ തെരുവുകളും റെസ്റ്റോറന്റുകളും ഷോപ്പുകളും റുവൈസ് ഹെൽത്ത് സെന്റർ, കാർ പാർക്കുകൾ, തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ മുഴുവൻ വ്യവസായ മേഖലകളും അണുവിമുക്തമാക്കിയെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഖത്തറിലെ ഫഹസ് വാഹന സാങ്കേതിക പരിശോധനാ കേന്ദ്രങ്ങൾ ഈ മാസം 9 മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒഴികെയുള്ളവയാണ് 9 മുതൽ തുറക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകളുടെ 3 ഘട്ടം ആരംഭിച്ചതോടെയാണ് ഫഹസ് കേന്ദ്രങ്ങൾ തുറക്കുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടവർ വാഹന പരിശോധനയ്ക്കായി ഇനി മുതൽ ഫഹസ് കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തണം. ഖത്തറിലെ സ്കൂളുകളിൽ സെപ്റ്റംബർ 1 മുതൽ ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികൾ മടങ്ങിയെത്തും. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ആദ്യഘട്ടത്തിൽ ഓരോ ദിവസവും 3-ൽ 1 കുട്ടികളാണ് ക്ലാസ്സിലെത്തുക. ആദ്യ ദിവസം എത്തുന്ന കുട്ടികൾ 2-ാം ദിവസവും 3-ാം ദിവസവും പോകേണ്ടതില്ല. സെപ്റ്റംബർ 6 മുതൽ 17 വരെ 2 ആഴ്ച നീളുന്ന 2-ാം ഘട്ടത്തിലാണ് പഠനം ആരംഭിക്കുക. പകുതി കുട്ടികൾ ക്ലാസ്സിലെത്തുമ്പോൾ ബാക്കി പകുതി ഓൺലൈനിൽ പഠനം തുടരും. സെപ്റ്റംബർ 20 മുതൽ ആരംഭിക്കുന്ന 3-ാം ഘട്ടത്തിലാണ് സ്കൂളുകൾ 100% ശേഷിയിൽ പ്രവർത്തിക്കുകയെന്നും അധികൃതർ അറിയിച്ചു. പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിന് കീഴിൽ ക്വാറന്റൈനിൽ കഴിയുന്ന അമ്മമാർ സമ്മർദ്ദകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ തുടരണമെന്ന് PHSC നിർദ്ദേശിച്ചു. 2020 ലോക മുലയൂട്ടൽ വാരത്തിൽ സംസാരിച്ച ഉംസലാൽ PHSC മാതൃശിശു ആരോഗ്യ ഉപദേഷ്ടാവ് മുന സലാഹ് ബക്രവിയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കോവിഡ് 19 പകർച്ചവ്യാധിക്കെതിരെ മുലപ്പാൽ ഫലപ്രദമാണ്. ഇത് കുഞ്ഞിന് നേരിട്ട് ആന്റിബോഡികൾ നൽകി രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. കൊറോണ വൈറസ് പ്രതിരോധ ശ്രമങ്ങളെ പിന്തുണച്ച് ഖത്തർ കിർഗിസ്ഥാന് വൈദ്യസഹായം നൽകി. ഖത്തർ ചാരിറ്റി നൽകിയ സഹായത്തിൽ വെന്റിലേറ്ററുകളും മെഡിക്കൽ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. കിർഗിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയായി ഡെപ്യൂട്ടി ആരോഗ്യമന്ത്രി സഹായങ്ങൾ സ്വീകരിച്ചു. പാൻഡമിക് സമയത്ത് കൂടെ നിന്ന് പിന്തുണ നൽകിയതിന് കിർഗിസ്ഥാൻ ഭരണകൂടം ഖത്തറിന് നന്ദി പറഞ്ഞു. ലോകത്താകെ ഇതുവരെ 698,395 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 1,84,86,183 ആയി. ഇതിൽ 1,17,10,710 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 1,083 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 242, എറണാകുളം 135, മലപ്പുറം 131, ആലപ്പുഴ 126, കോഴിക്കോട് 97, കാസർഗോഡ് 91, തൃശൂർ 72, പാലക്കാട് 50, കണ്ണൂർ 37, പത്തനംതിട്ട 32, കൊല്ലം 30, കോട്ടയം 23, വയനാട് 17 എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച കണക്കുകൾ. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1,021 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 98.6 FM. Today's COVID-19 updates. COVID-19 updates.